ചിന്തിക്കാം. വലിയ തങ്ങം തങ്ങൾ വരെയാണ്, തല്ലിയ സയ്യിദന്മാർ വരെയാണ്. തങ്ങളെ ആ കൈകൊണ്ട് എന്റെ കുഞ്ഞിന്റെ തലയിലൊന്ന് വെക്കണം, തങ്ങളെ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം. തങ്ങളെ മദീനത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ എനിക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, നബിയേ ഒന്നുമില്ല, നബിയേ എനിക്ക് സമ്മാനം തരാൻ ഷാളില്ല, കമീസില്ല, അത്തറില്ല, ഈത്തപ്പഴമില്ല, പണമില്ല, ആകെയുള്ളത് എന്റെ പൊന്നു മോനാണ്. ആ മോനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ മോന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യണം. നബിയേ ദുആ ചെയ്യിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ ഞാൻ ദുആ ചെയ്യേണ്ടത്, എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിനോട് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നു മോൻ ഒരുപാട് സമ്പത്ത് വേണം, എന്റെ പൊന്നു മോൻ ഒരുപാട് മക്കൾ വേണം, എന്റെ പൊന്നു മോൻ അല്ലാഹുവിന്റെ സ്വർഗം വേണം. മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഹിക്കുമത്ത് ഉപയോഗിച്ചിട്ടാണ് ഉമ്മ പറഞ്ഞത്. ഒരുപാട് മക്കളും വേണം, ഒരുപാട് സ്വത്തും വേണം. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം, പത്ത് മക്കള്. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഒന്നര ഉണ്ട്, പിന്നെ ഒരു ഒന്നേ മുക്കാലുണ്ട്, അങ്ങനല്ല. പത്ത് പന്ത്രണ്ട് പതിനഞ്ച് എന്നൊക്കെ പറയണം. ഒരു ബുദ്ധിമുട്ടായ വിഷയത്തിൽ വിചാരിക്കണ്ട, അങ്ങനെ ഉണ്ടാവട്ടെ. ഒരുപാട് മക്കൾ വേണം. കുഞ്ഞു കുട്ടിയായ അനസറിയെ കൊണ്ട് കൊടുത്ത് അള്ളാന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ പറയാണ്. ഒരുപാട് സമ്പത്തും വേണം, പൈസയും വേണം, പൈസയും വേണം. ബിസിനസ് നടത്തണം, കച്ചവടം നടത്തണം. മുസ്ലിങ്ങളൊക്കെ ഇവിടെ ബിസിനസ്സും കച്ചവടം നടത്തിയിട്ട് നിങ്ങളൊക്കെ പറയില്ലേ, മുസ്ലിമിന് വലിയ വീട്, മുസ്ലിമിന് വലിയ പള്ളി. ഈ മുസ്ലിം തന്നെയാണ് ഇവിടെ പ്രളയം വന്നപ്പോ പണം ചെലവഴിക്കാനും സി എച്ച് സെന്ററുകൾ നടത്താനും ഡയാലിസ് കേന്ദ്രങ്ങൾ നടത്താനും ക്യാൻസർ രോഗികളെ സഹായിക്കാനും ഒരുപാട് പാപങ്ങളെ സംരക്ഷിക്കാനും ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് പണവും വേണം. അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യിപ്പിച്ചു. ഒസാരി ഇമാം റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ മുകളിൽ ആത്മീയതയുടെ ചിറകുവിടത്തി പറന്നുപോയ മഹാനല്ലേ മഹാനായ ഒസാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഏത് മജ്ലിസിലും ആദ്യമായി ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ ഇഷ്ടപ്പെടുന്ന ഒരു ആലിമാക്കണേ റബ്ബേ. അബൂഹാമിദിൽ ഹസാലി റളിയല്ലാഹുവിന്റെ ഉപ്പാട ദുആയാണ്. ഏതെങ്കിലും ഒരു ആത്മീയ മജ്ലിസിൽ പോയാൽ അവിടെ ഒരു മനോഹരമായ നസീഹത്ത് കേട്ടാൽ ആ നസീഹത്ത് കേട്ട് ജനങ്ങളൊക്കെ കരയുന്നത് കണ്ടാൽ ഹസാലി ഇമാമിന്റെ ഉപ്പ കസേരയിലിരുന്ന് അല്ലെങ്കിൽ ആ മജ്ലിസിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും, റബ്ബേ എന്റെ പൊന്നുമോനെ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് ഇനിമ പറഞ്ഞു കൊടുക്കുന്ന പ്രഭാഷകനാക്കണേ റബ്ബേ. അങ്ങനെ ദുആ ചെയ്ത് പ്രധാനപ്പെട്ട സദസ്സിലൊക്കെ ദുആ ചെയ്ത് ദുആ ചെയ്ത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട ഉപ്പാക്ക് സമ്മാനമായി കൊടുത്തത്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ഗ്രന്ഥക്കെട്ടുകൾ ലോകത്തിന് സമർപ്പിച്ച മഹാനായ അബൂഹാമിദിൽ ഹസാലി റളിയല്ലാഹു അൻഹുവിന് ആ ഒരു ഭാഗ്യത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം ദുആയിരുന്നു. പ്രിയപ്പെട്ടവരെ ദുആയിരുന്നു. എന്റെ സഹോദരങ്ങളോട് പറയുന്നു, മറക്കല്ലേ ചെറുപ്പക്കാരാ, കല്യാണം കഴിയുന്ന പ്രിയപ്പെട്ട മക്കളെ, ഈ മഹാനായ വലിയന്റെ ഹദ്രത്തിൽ വന്ന് ഫാത്തിഹയുടെ ദുആ ചെയ്യുക, പള്ളിയിൽ ജുമഅക്ക് വരുമ്പോ ദുആ ചെയ്യുക, നാട്ടിൽ ഉറൂസ് നടക്കുമ്പോ, പ്രഭാഷണ പ്രോഗ്രാമുകൾ നടക്കുമ്പോ ആ മജ്ലിസിലെല്ലാം ചെന്നിരുന്ന കണ്ണുനീരോടെ അല്ലാഹുവേ എനിക്കൊരു സോലിഹായ മോനെ തരണേ റബ്ബേ, ഒരു സോലിഹത്തായ മോളെ തരണേ റബ്ബേ, എന്റെ മക്കളെ നീ ആലിമാക്കണേ, പടച്ചവനേ ആഫിളാക്കണേ അല്ലാഹ്. ഇന്ന് മുട്ടന്തലയില് ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോയ വീട്ടില് തന്റെ പ്രിയപ്പെട്ട 19 വയസ്സുള്ള ആഫിളായ പൊന്നുമോള് നൗഷാദ് വാക്കവി എന്ന് അറബിൽ എഴുതിയ ഒരു പ്രിയപ്പെട്ട ഫ്രെയിം ചെയ്ത ഒരു ഫയൽ ഒരു സഹോദരൻ കൊണ്ടുവന്ന് തന്നു. ഉസ്താദിന് തരാൻ എന്റെ പൊന്നുമോള് തന്നയച്ചതാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എഴുതിയതാണ്, എന്റെ പൊന്നുമോള് ആഫിളാണ്. അല്ലാഹുവേ ആ പൊന്നുമോൾക്ക് ഓർമ്മ ശക്തി അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇൽമും ഹിഫ്ളും തഖ്വയും ഈമാനും ആ തങ്കക്കുടപ്പിന്റെ ഹൃദയത്തിനകത്ത് നിറച്ചു കൊടുക്കണേ റബ്ബേ, നിറച്ചു കൊടുക്കണേ അല്ലാ. മഹാനായ ഇമാം ജസീരി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് വലിയ പദവിയിലെത്തിയതെന്നറിയോ? എങ്ങനെയാണ് വലിയ സ്ഥാനത്തെത്തിയതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ മക്കത്ത് ആദ്യമായി അദ്ദേഹത്തിന്റെ ഉപ്പ ചെന്നപ്പോ സംസം വെള്ളമെടുത്ത് കയ്യിൽ വെച്ചിട്ട് ജസീരിമാവിന്റെ പ്രിയപ്പെട്ട ഉപ്പ നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ
ഈ സംസമിന്റെ ബറക്കത്തുകൊണ്ട് എന്റെ പൊന്നുമോനെ ഏറ്റവും വലിയ ഇൽമിന്റെ നിറകുടമാക്കണേ അല്ലാ. പരിശുദ്ധ മക്കത്ത് പോകുമ്പോ മക്കളെ മറക്കണ്ട എന്റെ കാസർഗോഡ് ജില്ലക്കാരാ, മദീനത്ത് പോകുമ്പോ മക്കളെ മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ. പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവരാണ് വളരേണ്ടത്, അവരാണ് ഉയരേണ്ടത്, അവരാണ് ശക്തരാകേണ്ടത്, അവരാണ് ഇസ്സത്തുള്ളവരാകേണ്ടത്. അവര് കാസർഗോഡ് കാർ റോഡിന്റെ സൈഡിൽ ഓടയിൽ കിടന്ന് കഞ്ചാവിനടിപ്പെട്ട് കണ്ടവന്റെ തല്ലുകൊണ്ടിട്ട് ചത്തൊടുങ്ങി കിടക്കുന്നത് കാണാനുള്ള ഗതി വരല്ലേ എന്റെ കാസർഗോട്ടെ ഉപ്പാ ഉമ്മ നിങ്ങൾ മനസ്സിലാക്കണേ. ഏതെങ്കിലും കണ്ട പെണ്ണിന്റെ കൂടെ എവിടെന്നെങ്കിലും ഒളിച്ചോടി പോയി വ്യഭിചാരത്തിന്റെ സന്താന പാരമ്പര്യമായി നിന്റെ പ്രിയപ്പെട്ട മക്കൾ മാറുന്നത് അവസ്ഥ വരുത്തല്ലേ മോനെ, അതിന് നിന്റെ കബറിന്റെ കത്ത് അല്ലാഹു നിനക്ക് അദാബ് തരുന്നതാണ്. അതുകൊണ്ട് ഏത് പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിയാലും അത് മക്കയാകട്ടെ മദീനയാകട്ടെ അതുപോലെ മഖാമുകളാകട്ടെ മജ്ലിസുകളാകട്ടെ അവിടെയൊക്കെ മക്കളെ മറക്കല്ലേ. ആ പ്രിയപ്പെട്ട മക്കൾക്ക് കണ്ണുനീരോടെ പടച്ചവനെ എന്റെ മക്കളെ ഈമുള്ളവരാക്കണേ റബ്ബേ, ഇഫുള്ളവരാക്കണേ അല്ലാ, അദബുള്ളവരാക്കണേ അല്ലാ, അറിവുള്ളവരാക്കണേ അല്ലാ, അഴകുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്നെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്റെ പൊരുത്തം നേടുന്ന മക്കളാക്കി എന്റെ മക്കളെ മാറ്റണേ റബ്ബേ. പ്രധാനപ്പെട്ട സദസ്സിലൊക്കെയും അങ്ങനെ ദുആ നമ്മൾ ചെയ്യണം. ദുആയും വേണം, ആ മക്കളെ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമവും നടത്തണം. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല സഅദ് ബിൻ റളിയല്ലാഹു അൻഹു എന്ന് പറയും, മഹാനല്ലേ, മഹാനായ സഅദ് ബിൻ അബി വഖാസ്. സഅദ് ബിൻ അബി വഖാസ് ദുആ എപ്പോ ദുആ ചെയ്താലും സ്വീകരിക്കുന്ന ആളാണ്. എപ്പോ ദുആ ചെയ്താലും സ്വീകരിക്കും. വലിയ സ്ഥാനമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേരിട്ടിട്ട് നമ്മൾ റളിയല്ലാഹു പറയാതിരിക്കരുത്. നമ്മുടെ ദുആയുടെ അവസ്ഥയൊക്കെ അറിയാലോ, നമ്മുടെ ദുആയുടെ അവസ്ഥയൊക്കെ എത്രയോ കൊല്ലം കൊണ്ട് നമ്മളൊക്കെ പല കാര്യങ്ങൾ ദുആ ചെയ്യണു, കുറെയൊക്കെ നടന്നു. പക്ഷെ നിരാശപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദുആ ഒരർത്ഥത്തിൽ നമുക്ക് ഗുണം കിട്ടും. ഒന്നുകിൽ അതപ്പം തന്നെ സ്വീകരിക്കും, ഇല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ആപത്തുകളോ അപകടങ്ങളോ വിഷമങ്ങളോ അല്ലാഹു തട്ടിമാറ്റും. ഇല്ലെങ്കിൽ പരലോകത്ത് ആ ദുആ ചെയ്തതിന്റെ കൂലി അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടണം. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാത്തു വസലാം വന്നു. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ വന്നു. അവർക്കൊക്കെ അസ്രായിൽ വരുന്നത് കുറച്ച് നേരത്തെ തന്നെ അറിയാൻ പറ്റും. റൂഹ് പിടിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, അതിനു മുമ്പ് നമ്മൾ അറിയൂല. റൂഹ് പിടിക്കാൻ തുടങ്ങി, വേദന തുടങ്ങി, മലക്കുകളൊക്കെ വരുന്നത് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കാര്യത്തില് തീരുമാനമായി. നമ്മൾ കാണുമല്ലോ മലക്കൾ, നമ്മൾ കാണും മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. അല്ലാഹുവിന്റെ മലക്കുകളെ കണ്ണുകൊണ്ട് കാണും, കണ്ടേ പറ്റൂ. നമ്മൾ ഇവിടെ മലക്കുകളുണ്ട്. നമുക്ക് ഇൽമന്റെ സദസ്സിലിരിക്കുന്ന ഒരു കസേരയിൽ ഒരു മനുഷ്യന്റെ ചുറ്റുവട്ടത്ത് 10 മലക്കുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റൂല. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട്, നമ്മൾ കാണാൻ പറ്റൂല. നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാവൂല. നമ്മൾ പറയില്ല, കൂട്ടുകാർ പറയില്ല, എടാ ഉപ്പയില്ല ഉമ്മയില്ല വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കുള്ളു, നീ വന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ കൂട്ടുകാർ ഓടി വരൂലേ ബൈക്കൊക്കെ എടുത്തോണ്ട്. പക്ഷെ അങ്ങനെ നീ ഒരിക്കലും ഒറ്റയ്ക്കാവൂല എന്നാണ്, നിന്റെ കൂടെ മലക്കുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാവുമ്പോൾ നീ പറയേണ്ടത് എന്താണ്? ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഇന്നൊരു ഒരു പത്രക്കകത്ത് സുന്നത്ത് കാര്യമായിട്ട് നിസ്കരിക്കാം, അങ്ങനെ പറയണം. അല്ലാതെ കൂട്ടുകാരനെ വിളിച്ചിട്ടൊന്നും ഒറ്റയ്ക്കാണ് യോ യോ എന്നല്ല പറയാനുള്ളത്. അങ്ങനെയാണല്ലോ പാട്ട്, ഡാഡി മമ്മി വീട്ടിലില്ല നീ വാടാ നമുക്ക് സെറ്റപ്പ് ആക്കാന്നല്ലേ പാട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റയ്ക്കല്ല നമ്മൾ ഒരിക്കലും, നമ്മളോടൊപ്പം അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. നമുക്ക് കാണാൻ പറ്റൂല മലക്കുകളെ. നമ്മൾ കാണുന്നത് മരിക്കണ സമയത്ത് കാണും, 500 മലക്കുകളെ കാണും നമ്മൾ. അതാണ് കണ്ണിങ്ങനെ പുറത്തേക്ക് വരണത്, റബ്ബേ
മോള് പറയും ഉപ്പ ഇങ്ങോട്ട് നോക്ക് ഉപ്പാടെ ഇളയ മോള. ഉപ്പ നോക്കും, മോളെ നോക്കിയ കാലമൊക്കെ പോയി. ഉപ്പ മലക്കുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉപ്പ ഒരുപാട് മോളെ നോക്കൂല. ഇത് കഴിഞ്ഞാ പിന്നെ അസ്രായേലിനാണ് കാണാൻ പോകുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ അസ്രായേൽ വന്നു. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാം വന്നപ്പോ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അനു കരയാൻ തുടങ്ങി. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കരയുമ്പോ അസ്രായീൽ ചോദിച്ചു, സഅദേ എന്തിനാ നീ കരയുന്നത്? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചവനേ എന്റെ മക്കളെ, എന്റെ മക്കൾ ഒന്നുമായിട്ടില്ല റബ്ബേ, എന്റെ മക്കൾ എങ്ങും എത്തിയിട്ടില്ല റബ്ബേ. അവര് പക്വതയുള്ളതായി വളർന്ന് സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ ഒരു ആഗ്രഹമുണ്ട് റബ്ബേ. അവർക്കൊക്കെ എങ്ങനെ പറയാം? ഉഷാദ് ബാക്കവിക്ക് എങ്ങനെ പറയാൻ പറ്റോ? ഉട്ടുംതലയിലെ ഫൈസലിന് എങ്ങനെ പറയാൻ പറ്റോ? ഉട്ടുംതലയിലെ സുബൈറിന് എങ്ങനെ പറയാൻ പറ്റോ? ഒരിക്കലും പറ്റൂല. വാഹന അപകടത്തിൽപ്പെട്ട് ആംബുലൻസിനകത്ത് എടുത്ത് കിടത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുമ്പോ അസ്രായീൽ വരികയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെന്ന് വളർന്നത് കണ്ടോട്ടെ, എന്റെ പൊന്നുമോളെ നിക്കാവുന്ന കഴിഞ്ഞോട്ടെ, എന്റെ പൊന്നുമോനെ ഇഫുദിന് ചേർത്തിരിക്കുകയാണ്, അവൻ അതൊന്ന് പൂർത്തിയാക്കട്ടെ. പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നല്ല ജീവിതം നയിക്കാനുള്ള ആഫിയത്തുള്ള ആയുസ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. നല്ല ആത്മാർത്ഥമായി ദീനിനെ സ്നേഹിക്കാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ കഴിയുമായിരുന്നു. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാണ്. എപ്പ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന മഹാനാണ്. അതുകൊണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ എന്റെ മക്കൾ ഒന്നുമായിട്ടില്ല വടച്ചോനെ, പറക്കമുറ്റിയിട്ടില്ല തമ്പുരാനെ, അതുകൊണ്ട് എന്റെ മക്കളൊന്ന് വളരട്ടെ അല്ലാ, അവരെ ജീവിതം കാണാ കൊതിയുണ്ട് റബ്ബേ. 20 വർഷം കൂടി അല്ലാഹ് പറയുന്ന അസ്രായീലിനോട്, 20 വർഷം കൂടി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയുസ് നീട്ടിക്കൊടുക്കാൻ പടച്ചവൻ തീരുമാനിക്കുകയാണ്. 20 വർഷം കൂടി അല്ലാഹ് ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ മരണം കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾ യത്തീമായ സങ്കടം തന്നെയാണ്. അടുത്ത സമയത്ത് എന്റെ ഒരു സുഹൃത്ത് പ്രസംഗത്തിന് പോയപ്പോ ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു പോയപ്പോ ആ മരണപ്പെട്ട വീട്ടിൽ ദുആ ചെയ്യാൻ പോകുമ്പോ മരണപ്പെട്ട സഹോദരന്റെ മക്കള് കുഞ്ഞുമക്കൾ അടുത്തേക്ക് വന്നു. ഈ മരണപ്പെട്ടു പോയ സഹോദരന്റെ ജേഷ്ഠനോട് ആ ഉസ്താദ് ചോദിക്കുകയാണ്, ഈ മക്കളെ, ഈ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? ജേഷ്ഠൻ പറയുന്നു, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കണം ഉസ്താദേ, ഏതെങ്കിലും ഒരു യത്തീംഖാനയിൽ കൊണ്ടുവന്നാക്കണം. യത്തീംഖാനകൾ നല്ലതാണ്, നിലവാരമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അല്ലാ മരണപ്പെട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ മക്കളെ കുറിച്ച്, യത്തീമായ മക്കളെ കുറിച്ച് നമ്മുടെ കുടുംബത്തിലെ കൂടപ്പിറപ്പുകളെടുക്കുന്ന തീരുമാനം അതാണ്. മുട്ടുംതലയിലെ നിങ്ങൾ എന്തേ തീരുമാനിച്ചു പോയത്? നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സഹോദരങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് തീരുമാനിച്ചോ? ഇന്ന് പണം അവരുടെ സ്വന്തം ആവശ്യത്തിന് പോലും തികയാത്ത കാലമല്ലേ? എന്റെ കാസർഗോട്ടെ പ്രിയപ്പെട്ട ഉപ്പാ, സ്വന്തം ആവശ്യത്തിന് പോലും പണം തികയാത്ത കാലമാ പെങ്ങളെ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവേ ചെറിയ പ്രായത്തിൽ എന്റെ മക്കളെ നീ യത്തീമാക്കല്ലേ എന്ന് ദുആ ചെയ്തോ. കാസർഗോട്ടെ മുട്ടുംതല എന്ന പവിത്രമായ ദുആ ഇജാബത്തുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനുഭാവൻ കിടക്കുന്ന മണ്ണിലല്ലേ? ഈ മണ്ണിലിരുന്ന് ഹൃദയവേദനയോടെ പൊന്നുമോളെ ദുആ ചെയ്തോ, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ മരിപ്പിച്ചുകൊണ്ട് എന്റെ പിഞ്ചുമക്കളെ നീ യത്തീമാക്കല്ലേ റബ്ബേ. കാരണം എന്തെന്നറിയോ? കൂടപ്പിറപ്പുകൾ എങ്ങനെയാണ് നോക്കുന്നത്? നിന്റെ വീട്ടുകാരും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നോക്കുന്നതിന് പരിധിയുണ്ട് പ്രിയപ്പെട്ടവളെ, പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. അവരങ്ങനെ കാര്യമായ രീതിയിൽ എല്ലാ കാലവും നിന്റെ മക്കളോടൊപ്പം ഉണ്ടാവില്ല. എത്ര അനുഭവങ്ങളാണ് കാസർഗോഡ് തന്നെ, എത്രയോ എത്രയോ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? എത്തീങ്കാനയ്ക്കകത്ത് ഭക്ഷണം കഴിക്കാൻ
മാത്രവുമായി നിങ്ങളുടെ മക്കൾ ക്യൂനിക്കുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് 6000ത്തിന്റെയും 10000ത്തിന്റെയും ചെരുപ്പ് വേണമെന്ന് പറയുമ്പോ ആ മക്കൾക്ക് വേണ്ടി പൊരുവയിലത്ത് കിടന്ന് ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെട്ട കട്ടപ്പാട് അറിയാതെ മറന്നു പോകുന്ന മക്കളെ ഹൃദയത്തിലെടുത്തു വെക്കുന്ന പ്രവാസികളായ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞത്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, അതിർരേഖ വരച്ചിടണമെന്ന് പറഞ്ഞതിന്റെ പൊരുളതാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റബ്ബേ എന്റെ മക്കള് വളർന്നില്ല, അല്ലാ എന്റെ മക്കള് ചെറിയ പ്രായമാണ് റബ്ബേ, അതുകൊണ്ട് എന്റെ മക്കളൊന്ന് വളരട്ടെ, എന്റെ മക്കളൊന്ന് ഉഷാറാകട്ടെ, എന്റെ മക്കളൊന്ന് മുതിർന്നവരാകട്ടെ. എന്നിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ ഈമാനുള്ള ജീവിതം കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട അല്ലാ എന്റെ റൂഹ് പിടിക്കണമെന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വാക്ക് സ്വീകരിച്ചിട്ട് 20 കൊല്ലം വരെ ജീവിക്കാനുള്ള ആയുസ് നീട്ടിക്കൊടുത്തെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നെ 20 കൊല്ലം ജീവിക്കാനുള്ള ആയുസ് കൊടുത്തു. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതം നല്ല പോലെ കാണാനുള്ള തൗഫീക്ക് തരട്ടെ. അല്ലേ, കോഴിക്കോട് 4 കബർ വെട്ടിക്കിട്ടല്ലേ 2 മക്കളെയും ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവന്ന് അടക്കിയത്. എത്ര എത്ര സംഭവം നടന്നു ഇവിടെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഗൾഫിലെ മരണവും നാട്ടിലെ മരണവും തന്നെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വാതു പറഞ്ഞാൽ ഹൃദയം പൊട്ടി ഈ പള്ളിക്കകത്ത് നമ്മൾ സുജൂദിൽ കിടക്കും. എത്ര കുടുംബത്തിൽ ഇന്നും കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്ര വിധവകൾ, എത്ര യത്തീമീങ്ങൾ. അള്ളാഹു നമ്മെ കാക്കട്ടെ. പിന്നെ ഈ അപകടങ്ങളും മറ്റുമൊക്കെ മാറ്റിവെച്ചാൽ രോഗം, എത്ര രോഗമാണ് നമ്മുടെ ശരീരം. ഈ സിയാറത്തൊക്കെ ഈ ഉറൂസൊക്കെ നടത്തണമെന്ന് പറയുന്നതും ഉറൂസിനൊക്കെ വന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. എത്ര രോഗമാണ് നമ്മുടെ ഉള്ളിൽ അള്ളാഹു തന്നിരിക്കുന്നത്, നമ്മുടെ കിഡ്നിക്ക്, നമ്മുടെ ക്യാൻസർ, നമ്മുടെ ശരീരത്തിന്റെ കരള്, നമ്മുടെ ഹാർട്ട് സംബന്ധമായ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ഉറക്കവും നമ്മുടെ യാത്രയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഇതൊക്കെ ഒരു വലിയ കാവലാണ്, ഒരു വലിയ കാവലാണ് അള്ളാഹുവിന്റെ വലിയ പൊരുത്തം. പടച്ചവനെ ഈ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ഹക്കുകൊണ്ട് ഞങ്ങളുടെയോ ഞങ്ങളുടെ മക്കളുടെയോ ശരീരത്തിന്റെ ഉള്ളിൽ മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹുവെ നീ കരിച്ചു കളയണേ റഹ്മാൻ. മക്കളെ വല്ലാണ്ട് സ്നേഹിക്കണം, മക്കളെ ചേർത്ത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അവരുടെ മനസ്സിലെ ജഹിലിയത്തിന്റെ കറയിട്ട് കൊടുക്കരുത്. പുന്നാര ഹബീബിന്റെ സദസ് നമുക്കറിയാലോ, എന്തുകൊണ്ട് കൊടുത്താലും കഴിച്ചിട്ട് വലതുഭാഗത്തിരിക്കുന്ന ആളിലേക്ക് അല്ലാന്റെ റസൂല് കൊടുക്കും. എന്ത് കൊടുത്താലും ഈത്തപ്പഴമാണെങ്കിൽ അത്, കാരക്കയാണെങ്കിൽ അത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കും സഹാബികൾ. ബറക്കത്തല്ലേ പുന്നാര ഹബീബിന്റെ സദസ്സില് സഹാബികൾ ഇങ്ങനെ കാത്തിരിക്കും. അല്ലാന്റെ റസൂല് കാരക്ക കൊടുത്താൽ, അല്ലാന്റെ റസൂല് ഭക്ഷണം കൊടുത്താൽ, അല്ലാന്റെ റസൂല് പാല് കൊടുത്താൽ മുത്ത് ഹബീബ് കൊടുത്തിട്ട് വലതുഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസത്തെ സദസ് നടക്കുകയാണ്. അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടകത്തിന്റെ പാല് കൊടുത്തിരിക്കുകയാണ്. പുന്നാര ഹബീബ് പാല് കുടിച്ചു, ബാക്കിയുണ്ട്. അതിന് വലതുഭാഗത്തിരിക്കുന്നവർക്കാണ് കൊടുക്കാനുള്ളത്. നോക്കുമ്പോ റബ്ബേ ആ സദസ്സിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? മഹാനായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, മഹാനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അവരൊക്കെ മുമ്പിലാണ് ഇരിക്കുന്നത്. വലതുഭാഗത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു, വലതുഭാഗത്തിരുന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു മഹാനായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മോനോട് ചോദിക്കുന്നു, മോനെ നീ എനിക്ക് അനുവാദം തരുമോ? പൊന്നുമോനെ ഇത് അബൂബക്കറിന് കൊടുക്കാൻ എനിക്ക് അനുവാദം തരുമോ?